الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وأقم الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات ذلك ذكرى للذاكرين آدرني رايا ستي بشواسيكلي ستي بشواسيكلي അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയും തക്കവയുമുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം അത്ഭുതങ്ങളുടെ കലവറയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൃഷ്ടിച്ച് സംവിധാനിച്ചു തന്ന ആ ശരീരത്തിൻ്റെ ഓരോ സംവിധാനങ്ങളെക്കുറിച്ചും ആലോചിക്കുന്ന ആർക്കും അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കുവാനും അവൻ്റെ മുന്നിൽ വിനയാന്യതരായി സുജൂദിൽ വീഴുവാനുമല്ലാതെ നിഷേധിയും ധിക്കാരിയുമാകുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. നാം ഓരോരുത്തരും നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ആയിരുന്ന ഘട്ടത്തിൽ അഥവാ ജീവൻ്റെ തുടിപ്പ് ആരംഭിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ നമ്മുടെ ഹൃദയം മിടിക്കാൻ തുടങ്ങിയതാണ്. റെസ്റ്റ്ലെസ് വർക്ക് എന്ന് പറയാവുന്നത് പോലെ ഒരു വിശ്രമമില്ലാതെ, ക്ഷീണമില്ലാതെ, നിരന്തരമായി അന്ന് മുതൽ നാം എത്ര കാലം ജീവിക്കുമോ ആ സമയം വരെയും ഹൃദയം അങ്ങ് മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ലിറ്റർ ബ്ലഡാണ് ആ ഹൃദയത്തിലൂടെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിൽ അള്ളാഹു സംവിധാനിച്ച ഞരമ്പുകളുടെ അവസ്ഥ പറയുന്നത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും.
ഏകദേശം 100,000 അത്രത്തോളം കിലോമീറ്ററുകൾ ദീർഘമായി കിടക്കുകയാണ് ചുരുളുകളായി നമ്മുടെ ശരീരത്തിൽ അള്ളാഹു സംവിധാനിച്ച നെർവുകൾ ഞരമ്പുകൾ അഥവാ ഭൂമിയെ രണ്ട് തവണ ചുറ്റാൻ മാത്രമുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഞരമ്പുകളുടെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ എന്തൊരു അത്ഭുതകരമായ സംവിധാനമാണ് മാത്രമല്ല ഇതെല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെയെല്ലാമുള്ള സംവിധാനങ്ങൾ ഹൃദയത്തിൻ്റെ മാത്രമല്ല കിഡ്നിയുടെയും മറ്റോരോ ദഹന വ്യവസ്ഥയുടെയും എല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങളാണ് മനുഷ്യരുടെ ജീവിതത്തിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെയുള്ളത് നമ്മൾ ഓരോരുത്തരും അന്നപാനീയങ്ങളായി എന്തൊക്കെയാണ് തിന്ന് കുടിച്ച് അകത്തേക്ക് ഇറക്കുന്നത് അതിൽ നിന്ന് രക്തവും കൊഴുപ്പും മാംസ്യവും കാൽസ്യവും എല്ലാം ശരീരത്തിന് വേണ്ടതെല്ലാം ഓരോന്നും വേർതിരിച്ച് ആവശ്യമുള്ളത് സ്വീകരിച്ച് അവശിഷ്ടങ്ങൾ പുറന്തള്ളുന്ന കിഡ്നിയുടെ പ്രവർത്തനം ഓരോന്നും ഓരോ ദിവസവും നടക്കുന്ന സംവിധാനങ്ങളാണ് നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റാൽ ബാത്റൂമിൽ പോകാറുണ്ട് യാതൊരു പ്രയാസവുമില്ലാതെ നമ്മുടെ ആവശ്യം ശരീരത്തിൻ്റെ ഊർജവും അതേപോലെ തന്നെ അതിൻ്റെ മാംസത്തിനുമൊക്കെ ആവശ്യമായ എല്ലിന് വേണ്ട കാൽസ്യവും എല്ലാം ആർജിച്ചതിന് ശേഷമുള്ള അതിൻ്റെ ഫിഷറികൾ അതിൻ്റെ ചണ്ടിയും ചവറുമൊക്കെ നമുക്ക് യാതൊരു പ്രയാസവുമില്ലാതെ പുറത്തു പോകുവാനുള്ള സംവിധാനവും അല്ലാഹു ഉണ്ടാക്കി സുബ്ഹാനല്ലാഹ് എത്രയോ ആളുകൾ അതിൻ്റെ ഫംഗ്ഷൻ ഒന്ന് ചെറിയ തകരാറിലാകുമ്പോഴേക്കും ലക്ഷങ്ങൾ മുടക്കി പ്രയാസങ്ങൾ സഹിച്ച് വേദനകൾ കടിച്ചമർത്തി ജീവിക്കുന്നത് കാണുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ വില നമുക്ക് ചെറുതായി കാണുവാൻ സാധിക്കുകയില്ല ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ് എന്ന് പറയാൻ മാത്രം വിഡ്ഢികളാണോ സഹോദരങ്ങളെ മനുഷ്യന്മാർ ഒരു മുട്ടുസൂചി പോലും താനെ ഉണ്ടാവുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അങ്ങനെ അംഗീകരിക്കുന്ന നമ്മൾ ഈ പറയുന്ന സങ്കീർണമായ അത്ഭുതങ്ങളെല്ലാം ഉണ്ടായിട്ടും ദൈവമില്ല പടച്ചവനില്ല മതമില്ല എന്നൊക്കെ പറയുന്ന ആളുകളുടെ ബുദ്ധിയുടെ അപാരത നാം മനസ്സിലാക്കേണ്ടതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ നിങ്ങൾ എവിടെയും പോകണ്ട നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മാത്രം ഒന്ന് അനലൈസ് ചെയ്താൽ ഒന്ന് പഠിക്കുവാനും വിലയിരുത്തുവാനും മനസ്സിലാക്കിയാൽ ദൃഷ്ടാന്തങ്ങൾ എമ്പാടും അതിലുണ്ട് അഫലാ തുബ്സിറൂൻ എന്നിട്ട് നിങ്ങളൊന്ന് കണ്ണു തുറന്ന് കാണുന്നില്ലേ എന്നാണ് അല്ലാഹു ചോദിച്ചത് ഇതൊക്കെ നമുക്ക് വേണ്ടി ഒരുക്കി തന്ന പടച്ച റബ്ബിനെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനും ആ റബ്ബിനോട് നന്ദിയുള്ളവരായി മാറുവാനും ശ്രമിക്കുക എന്നത് ബുദ്ധിയും വിവേകവും നീതിബോധവുമുള്ള ഏതൊരു മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം അള്ളാഹു സുബ്ഹാനഹു വതആല ബുദ്ധിയും ബോധവുമുള്ള ഓരോരുത്തരോടും കൽപ്പിച്ച നിർബന്ധമായ ചില കാര്യങ്ങളുണ്ട് അതിൽ സുപ്രധാനമായ ഒന്നാണ് 5 നേരത്തെ നമസ്കാരം എന്നുള്ളത് ആ നമസ്കാരം കൊണ്ട് പടച്ചവനോ ഒന്നും നേടാനില്ല നമസ്കരിക്കുന്ന എനിക്കും നിങ്ങൾക്കും തന്നെയാണ് അതിൻ്റെ എല്ലാ നേട്ടങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി അഥവാ ഖുദുസിയായ ഹദീസിന്റെ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച എല്ലാവരും മനുഷ്യരും ജിന്നുകളും എല്ലാവരും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല തഖ്വയുള്ള ഏറ്റവും പടച്ചറപ്പിനെ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയം പോലെ മനസ്സുപോലെ അവരുടെ എല്ലാവരുടെയും മനസ്സായി അള്ളാഹുവിനെ ധിക്കരിക്കണമെന്ന ചിന്തയില്ലാത്ത എല്ലാവരും പടച്ചറപ്പിന്റെ നിയമങ്ങളും ശാസനകളും അക്ഷരം പ്രതി അനുവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയാലും മാ സാദ ദാലിക ഫീ മുൽക്കി ശൈആ അത് എന്റെ അധികാരത്തിൽ ലവലേശം വർധന ഉണ്ടാക്കുകയില്ല നിങ്ങളൊക്കെ നന്നായത് കൊണ്ട് അള്ളാഹ്ക്ക് ഒരു ചുക്കും കിട്ടാനില്ല എന്നർത്ഥം അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അറിയിച്ചു മനുഷ്യന്മാരെല്ലാവരും ഏറ്റവും തെമ്മാടിയായ മനുഷ്യന്റെ കോലത്തിലായി കാനു അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ ഒരു ഫാജിറായ തെമ്മാടിയായ ഏറ്റവും ദുഷിച്ച ഒരു മനുഷ്യന്റെ കോലത്തിലായി എല്ലാവരും എന്ന് സങ്കല്പിക്കുക എന്നാൽ മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈആ പടച്ചറബ്ബിന്റെ അധികാരത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ശക്തിയിൽ നിന്ന് അവന്റെ ആധിപത്യത്തിൽ നിന്ന് ലവലേശം അത് ചുരുക്കുകയുമില്ല അപ്പൊ നന്നായത് ആർക്കാണോ ആ നന്നായവർക്കാണ് അതിന്റെ ഗുണം മോശമായി എന്നുള്ളത് കൊണ്ട് പടച്ചവൻ ഒന്നും സംഭവിക്കാനില്ല അതിന്റെ ദോഷവും കോട്ടവും അവർ തന്നെ പേരേണ്ടി വരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിലൂടെ പഠിപ്പിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ അറിയാത്ത ആളുകൾക്ക്
പടച്ചിറപ്പിന്റെ മഹത്വം മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ആളുകൾക്ക് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകളുടെ വിലയറിയുവാൻ സാധിക്കുകയില്ല. പടച്ചിറപ്പിന്റെ വിധിവിലക്കുകൾ അവർക്ക് ചർച്ചാ വിഷയമേ ആവുകയില്ല. അവർക്ക് പലപ്പോഴും ലോകകപ്പും അതേപോലെ ആ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന സ്റ്റാറുകളും അതിന്റെ ഫാൻസുകളും ഒക്കെയായി അത് ചർച്ച ചെയ്യാൻ അവർക്ക് എമ്പാടും സമയമുണ്ടാകും. അതിനുവേണ്ടി ചെലവഴിക്കാൻ സമ്പത്ത് അവരുടെ കയ്യിലുണ്ടാകും. ഊർജം അവർക്ക് പ്രശ്നമല്ല, ഒന്നിനും മടിയില്ല, തടസ്സമില്ല. ഒരു കാര്യത്തിനും അതൊരു പ്രയാസമായി തടസ്സമായി അഞ്ചു മിനിറ്റ് വൈകാൻ പോലും അവർ നിൽക്കുകയില്ല. ജീവൻ നൽകിയ അനേകായിരം അനുഗ്രഹങ്ങൾ നമുക്ക് തന്ന ആ പടച്ചിറപ്പ് നമ്മളോട് കൽപ്പിച്ച ഇബാദത്തുകളെ സംബന്ധിച്ച്, അതിലേറ്റവും പ്രധാനപ്പെട്ട നമസ്കാരത്തെ സംബന്ധിച്ച് ശ്രദ്ധയുള്ളവരാണോ ഇന്ന് അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്ന മിക്കവാറും ആളുകൾ എന്നത് പ്രത്യേകിച്ച് എന്റെ യുവ സഹോദരങ്ങളോട് ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്. നമ്മൾ ശരീരം കൊണ്ട് നിർവഹിക്കുന്നവയിൽ വെച്ച് ഏറ്റവും വലിയ ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്നത്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ച് തൂണുകളിലായിട്ടാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, അഞ്ച് സ്തംഭങ്ങളിൽ അഞ്ച് പില്ലറുകളിലാണ് ഇസ്ലാം എന്ന സുന്ദരമായ സൗധം എഴുന്നേറ്റ് നിൽക്കുന്നത്. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ മനുഷ്യന്മാർ ശരീരം കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങളിൽ ഒന്നാമത്തേതായി വരുന്നത് അഞ്ചു നേരത്തെ നമസ്കാരമാണ്. ആ നമസ്കാരത്തെ സംബന്ധിച്ച് ശ്രദ്ധയില്ലാത്ത ഒരാളാണ് എങ്കിൽ അയാൾക്ക് ഇസ്ലാമിൽ താല്പര്യമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പരലോകത്ത് ആദ്യമായി വിചാരണക്ക് വരുന്നത് നമസ്കാരത്തെ സംബന്ധിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്സലാ. ഖിയാമത്ത് നാളിൽ ഒരു അടിമ ഒന്നാമതായി വിചാരണക്ക് വിധേയമാക്കപ്പെടുക നമസ്കാരത്തെ പറ്റിയാണ്. സുബ്ഹി നമസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ളുഹറും അസറും മഗ്‌രിബും ഒന്നും പ്രശ്നമില്ല, ആഴ്ചയിൽ ഒരു ജുമുഅ മാത്രം മതി എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം, മനസ്സിലാക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നിട്ട് ഫഇൻ സലുഹത് സലുഹ സൈറു അമലി, നമസ്കാരത്തിന്റെ ഹിസാബിൽ അയാൾ വിജയിച്ചാൽ, രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അയാളുടേത് എളുപ്പമായിരിക്കും, രക്ഷപ്പെടുവാൻ സാധിക്കും. വഇൻ ഫസദത് ഫസദ സൈറു അമലി, നമസ്കാരത്തിന്റെ കാര്യത്തിൽ അയാൾ പരാജയപ്പെട്ടാൽ, അയാൾ കുഴപ്പത്തിലായാൽ ബാക്കിയെല്ലാം അവതാളത്തിലാണ്. അഥവാ നമസ്കാരം ശരിയായ രൂപത്തിൽ കൊണ്ടു നടക്കുവാൻ സാധിക്കാത്ത ഒരു വിശ്വാസിക്ക് ഇസ്ലാമിന്റെ വേറെ ഒന്നും കൊണ്ടു നടക്കാൻ കഴിയില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. ദീനിന്റെ നെടും തൂണാണ് വഅമൂദുഹു അസ്സലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാമിന്റെ നെടും തൂൺ എന്ന് പറയാവുന്നതാണ് അഞ്ചു നേരത്തെ നമസ്കാരം. ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്ത ഒരാളും ദീനിന്റെയും ഉമ്മത്തിന്റെയും കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് പറയുന്ന ഗൗരവതരമായ താക്കീതുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയമായി പറഞ്ഞത്. ഒരു വിശ്വാസിയെയും അവിശ്വാസിയെയും തമ്മിൽ വേർതിരിക്കുവാനുള്ള മാനദണ്ഡം അവന്റെ ഐ ഡി കാർഡിലെ റിലീജിയൻ അല്ലെങ്കിൽ കാസ്റ്റ് മതവും ജാതിയും നോക്കിയിട്ടല്ല, മറിച്ച് അസ്സലാത്ത് നമസ്കാരമാണ്. നമസ്കരിക്കാത്ത ഒരാൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിന്റെ അധികാരം ഏറ്റെടുത്ത ആ നിലപാട് പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ തന്നെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമസ്കരിക്കാത്ത ഒരാൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല, അയാളെ മുസ്ലിമായി തന്നെ കൂട്ടുവാൻ സാധിക്കുകയില്ല. അയാൾ മരിച്ചു കഴിഞ്ഞാൽ ജനാസ നമസ്കരിക്കുക എന്നത് വിശ്വാസികളായ മറ്റാരുടെയും മേൽ ബാധകമല്ല. മറ്റ് മതത്തിൽ സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യാറുള്ളത് അതുപോലെയുള്ള ബാധ്യതകളല്ലാത്ത വേറെ ഒന്നും. ഒരു ആദർശ സഹോദരൻ എന്നുള്ള നിലയിൽ യാതൊരു ബാധ്യതയും ഇല്ല എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ വിഷയം എത്രമാത്രം ഗൗരവതരമാണ്! നോമ്പ് പോലെ വർഷത്തിൽ ഒരിക്കൽ ചെയ്യേണ്ടതല്ല, ഹജ്ജ് പോലെ ആയുസിൽ ഒരിക്കൽ ചെയ്യേണ്ടതല്ല, ജുമുഅ പോലെ ആഴ്ചയിൽ ഒരിക്കൽ അനുഷ്ഠിക്കേണ്ടതല്ല. അഞ്ചു നേരത്തെ നമസ്കാരം നിത്യവും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതിൽ നിന്ന് ചില ഒഴിവുള്ളവർ സ്ത്രീകൾക്ക് മാത്രമാണ്. പ്രസവവും ആർത്തവും ഒക്കെയായി ബന്ധപ്പെട്ട് അവരുടെ മനസ്സും ശരീരവും ഒക്കെ അറിയുന്ന പടച്ചിറപ്പ് അവർക്ക് ചില ഒഴിവ് നൽകിയതിന്റെ കൂട്ടത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതും ഇല്ല. യാത്രയിലാണ് എങ്കിലും ചില ആളുകൾ വിചാരിക്കും യാത്രയിലല്ലേ അപ്പൊ നമസ്കാരം ഒഴിവാക്കാനാണ്. ചില ആളുകൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തലാ വീട്ടുന്ന ഒരു ഏർപ്പാട്, അതും ഇസ്ലാം പഠിപ്പിച്ചതല്ല. യാത്രയിലും നമസ്കാരമുണ്ട്. ഇനി രോഗിയാണോ നമ്മൾ? ഐ സി യുവിൽ കിടക്കുന്ന രോഗിക്ക് പോലും
സ്വബോധമുണ്ടെങ്കിൽ നമസ്കാരം ഒഴിവില്ല. സഹോദരങ്ങളെ, യുദ്ധരംഗത്ത് ശത്രുക്കളുമായി നേർക്ക് നേർ പോരാടുന്ന ഘട്ടത്തിൽ പോലും നമസ്കരിക്കണമെന്നാണ് ഇസ്ലാം പറഞ്ഞത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിനു വേണ്ടി ആദർശ സഹോദരങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ടി പോരാടുന്ന യോദ്ധാക്കൾക്ക് നമസ്കാരം ഒഴിവല്ല എങ്കിൽ പിന്നെ ആർക്കാണ് ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു എക്സ്ക്യൂസ് പറയാനുള്ളത്? ഫഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന, നിങ്ങൾ നിങ്ങളുടെ ജീവനെ തന്നെ പേടിച്ച് നിലകൊള്ളുന്ന യുദ്ധഘട്ടത്തിലാണ് എങ്കിൽ പോലും നിങ്ങൾ നമസ്കരിക്കണം. അപ്പോൾ എങ്ങനെ നമസ്കരിക്കണം? ഫരിജാലൻ വ റുക്ബാന, നടന്നുകൊണ്ടും വാഹനപ്പുറത്തും എങ്ങനെയാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് നമസ്കാരം ഒഴിവില്ല. ഫഇദാ അമിൻതും, ഇനി നിങ്ങൾ നിർഭയാവസ്ഥയിലായി, ശത്രുക്കളുടെ ആക്രമണത്തെ സംബന്ധിച്ച് ഭീതിയില്ല, നിങ്ങൾ സമാധാനത്തിലും സ്വസ്ഥതയിലുമാണ് എങ്കിൽ ഫദ്കുറുല്ലാഹ കമാ അല്ലമകും, പടച്ചറമ്പ് നിങ്ങളെ പഠിപ്പിച്ചൊരു രൂപമുണ്ട്, ആ രൂപത്തിൽ നിങ്ങൾ നമസ്കരിക്കണം. ഇവലക്ക് നേരെ തിരിഞ്ഞ് വധുവെടുത്ത് ഔറത്ത് മറച്ച് സമയം പരിഗണിച്ച് എല്ലാം പാലിച്ചുകൊണ്ട് കൃത്യമായി ഫറളുകളും സുന്നത്തുകളും ഒക്കെ പാലിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രീതിയിൽ സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, അങ്ങനെ നിങ്ങൾ നമസ്കരിക്കണം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് അല്ലാഹു പഠിപ്പിച്ചു തന്നു, ആ രൂപത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, നമസ്കരിക്കണം. രോഗിയായ ആളുകൾക്ക് ചില ഇളവുകളുണ്ട്, പക്ഷെ നമസ്കാരം ഒഴിവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ബാധിച്ച പ്രയാസകരമായ രോഗത്തെ സംബന്ധിച്ച് ആവലാതി പറഞ്ഞപ്പോൾ, അദ്ദേഹത്തിന്റെ വിഷമതകൾ പറഞ്ഞപ്പോൾ നമസ്കാരത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശത്തിൽ കാണുവാൻ സാധിക്കും, സ്വല്ലി ഖായിമ, നിനക്ക് സാധിക്കുമെങ്കിൽ നീ നിന്ന് തന്നെ നമസ്കരിക്കണം. ഫഇൻ ലം തസ്തതിഉ ഫഖായിദ, നിന്ന് നമസ്കരിക്കാൻ നിനക്ക് സാധ്യമല്ലേ എങ്കിൽ നിസ്കരിക്കേണ്ടെന്നല്ല, ഇരുന്ന് നമസ്കരിക്കണം. ഫഇൻ ലം തസ്തതിഉ, ഇരുന്ന് നമസ്കരിക്കാനും നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഫഅലാ ജൻ, നീ വലത് ചെരിഞ്ഞ് കിടന്നിട്ട് കിടന്നുകൊണ്ടെങ്കിലും നമസ്കരിക്കണം. അപ്പൊ സ്വബോധമുള്ള ഒരാൾക്ക്, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് വരെയും അയാൾക്കൊഴിവില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ ധാരാളം മഹത്വങ്ങൾ, അതിന്റെ പ്രാധാന്യങ്ങൾ പറയുന്ന നിരവധി ഹദീസുകൾ, ആയത്തുകൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം പ്രാധാന്യ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നറിയുമോ? തിന്മകളെ പ്രതിരോധിക്കാൻ തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നമസ്കാരം വൃത്തികെട്ട മോശമായ കാര്യങ്ങളിൽ നിന്നും വിശ്വാസികളെ തടഞ്ഞു നിർത്തും. അവ ശരിയായ രൂപത്തിലുള്ള നമസ്കാരമായി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നിയമങ്ങളും ശാസനകളും പാലിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാൻ, ഹറാമുകളെ സൂക്ഷിച്ച് പടച്ചറബിന്റെ കൽപ്പനകളെ അംഗീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുവാൻ സാധിക്കും. അപ്പൊ പല ആളുകളും നമസ്കരിക്കുന്ന ആളുകളാണല്ലോ, വലിയ നമസ്കാരത്തയമുണ്ട്, പക്ഷേ അയാൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ ഞങ്ങൾക്കറിയുമല്ലോ എന്ന് ആരെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ, മനസ്സിൽ അങ്ങനെ തോന്നുന്നുവെങ്കിൽ, അത്തരക്കാരുടെ നമസ്കാരം നമസ്കാരമാകുന്നില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, അള്ളാഹുവിന്റെ വാക്കൊരിക്കലും തെറ്റില്ലല്ലോ. തീർച്ചയായും നമസ്കാരം തിന്മകളിൽ നിന്ന് മനുഷ്യനെ തടയും. അപ്പൊ തിന്മകളിൽ നിന്ന് പിന്തിരിയാൻ ഒരുക്കമല്ലാത്ത, തിന്മകളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെത്ര നമസ്കാരക്കാരായിരുന്നാലും അത് നമസ്കാരത്തിന്റെ പുറംപൂച്ച് മാത്രം, ബാഹ്യമായ ചില കോലങ്ങൾ മാത്രമേ ഉള്ളൂ. ഇസ്ലാം പറഞ്ഞ രീതിയിലുള്ള നമസ്കാരം നിർവഹിക്കാൻ സാധിച്ചാൽ അയാൾ സ്വാഭാവികമായും നന്മയുടെ പ്രതീകമായി മാറും. അള്ളാഹു ആ രൂപത്തിൽ നമ്മളെ എല്ലാവരെയും പരിവർത്തിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ സഹായം വേണോ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, ക്ഷമ അവലംബിക്കാൻ, സഹനം കൈക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കണം. പോരാ വസ്, അതേപോലെ നമസ്കാരവും നിങ്ങൾ നിലനിർത്തണം. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, ക്ഷമയും നമസ്കാരവും നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ പടച്ചറബിനോട് സഹായം തേടുക. അള്ളാഹുവിന്റെ സഹായം കിട്ടുവാനുള്ള വഴിയായി അള്ളാഹു പറഞ്ഞതാണ്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ പുറത്തു തരാൻ, ചെറിയ ദോഷങ്ങൾ അള്ളാഹു ക്ഷമിച്ച് മാപ്പാക്കി തരാൻ നമസ്കാരം ഏറ്റവും വലിയ സഹായകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമയിലൂടെ വിശദീകരിച്ചു, നിങ്ങളുടെ വീടിന്റെ അടുത്തുകൂടെ ശുദ്ധമായ വെള്ളമൊഴുകുന്ന ഒരു പുഴയുണ്ട് എന്ന് സങ്കല്പിക്കുക. ആ പുഴയിൽ ഓരോ ദിവസവും അഞ്ചു നേരം ഒരാൾ പോയി മുങ്ങിക്കുളിച്ച് വൃത്തിയായി വന്നാൽ അയാളുടെ ശരീരത്തിൽ പിന്നെ അഴുക്ക് വല്ലതും ബാക്കിയാകുമോ? സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല റസൂലേ,
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ അതുപോലെയാണ് അഞ്ചു നേരത്തെ നമസ്കാരം. ആ നമസ്കാരം അല്ലാഹ് പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, അതിന്റെ ഖുശൂഉവും ഭക്തിയും സൂക്ഷ്മതയും എല്ലാം പാലിച്ചുകൊണ്ട്, അതിന്റെ ഫർളും സുന്നത്തും പഠിച്ചറിഞ്ഞ് പിൻപറ്റിക്കൊണ്ട് ആ നമസ്കാരം ആസ്വദിച്ച് നിർവഹിക്കുവാൻ സാധിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അയാളുടെ സാമ്പത്തിക രംഗത്തും അയാളുടെ വ്യക്തിപരമായ മേഖലകളിലും അള്ളാഹുവിന്റെ സഹായങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും അയാൾക്കുണ്ടാകുമെന്നതിൽ സംശയമില്ല. ആ രീതിയിൽ നമസ്കാരം നിർവഹിക്കുവാൻ സാധിക്കുമ്പോൾ ആ നമസ്കാരത്തിനാണ് നേരത്തെ പറഞ്ഞ ചില ക്വാളിറ്റികൾ ഉള്ളത്. സിലത്തുൻ ബൈനൽ അബ്ദി വറബ്ബിഹി, ആ നമസ്കാരം പാലിച്ചു പോകുന്ന വിശ്വാസിയും തന്റെ റബ്ബും തമ്മിലുള്ള പിടിക്കയറാണ്, ആ പടച്ചറബ്ബുമായിട്ടുള്ള നിരന്തരം ബന്ധം നിലനിർത്തുവാൻ ആ നമസ്കാരം അയാൾക്ക് ഒഴിവാക്കുവാനേ പറ്റുകയില്ല. ഭക്ഷണം വേണമെങ്കിൽ അയാൾക്ക് വേണ്ടാതെ രണ്ടും മൂന്നും ദിവസം കഴിയാൻ പറ്റിയേക്കും, വെള്ളവും അങ്ങനെ തന്നെ. പക്ഷേ നമസ്കരിക്കുവാൻ സാധിക്കാത്ത, നമസ്കാരം ഒഴിവാക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച്, ഒരു ജീവിതത്തെക്കുറിച്ച് അയാൾക്ക് ആലോചിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥ. പണ്ഡിതന്മാർ പറഞ്ഞത്, വെള്ളത്തിലൂടെ നീന്തിത്തുടിക്കുന്ന മത്സ്യത്തെ എടുത്ത് കരയിലിട്ടാൽ എങ്ങനെയായിരിക്കുമോ അതുപോലെയായിരിക്കും പടച്ചറപ്പുമായി അടുത്ത ഒരു യഥാർത്ഥ വിശ്വാസി നമസ്കാരത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന അവസ്ഥയിൽ അയാൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകളും പ്രയാസങ്ങളും. അപ്പോൾ ആ നമസ്കാരം നിർവഹിക്കുന്നവരാണ് നമ്മൾ. ആ നമസ്കാരം നിർവഹിക്കുന്നവർ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമസ്കരിച്ചാൽ പോരാ. എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, സമയബന്ധിതമായ രീതിയിൽ നിർബന്ധമാക്കിയ കൽപ്പനയാണ് പടച്ചറപ്പിന്റേത്. സൂറത്തുൻ നിസായിലെ 103-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വഖ്ത് നിർണയിക്കപ്പെട്ടിട്ടുള്ള സമയം ബന്ധിതമാണ്. സുബ്ഹിന്റേത് ളുഹറിന് പോയി നമസ്കരിച്ചാൽ പോരാ, വേറെ ഏതെങ്കിലും സമയത്ത് കലാ വീട്ടിയാൽ പോരാ, സുബ്ഹി നിങ്ങൾ നമസ്കരിക്കണം. സുബ്ഹി നമസ്കരിച്ചവർക്കുള്ളതാണ് ളുഹർ, ളുഹർ നമസ്കരിച്ചവർക്ക് പിന്നെ അസറുണ്ട്, മഗരിബുണ്ട്, ഇഷാവുണ്ട്, ഈ അഞ്ചു നേരത്തെ നമസ്കാരവും. ആ നമസ്കാരം അതിന്റെ സമയങ്ങളിൽ പാലിച്ച് ഏറ്റവും ഉത്തമമായ രൂപത്തിൽ നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ചെയ്ത ആളുകൾ എന്നാണ്. ഒരിക്കൽ സ്വഹാബത്ത് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലിനോട്, അള്ളാഹുവിന്റെ റസൂലെ, പടച്ചറബിന് ഏറ്റവും ഇഷ്ടമുള്ള അമലേതാണ്, കർമ്മമേതാണ്? അസ്വലാത്തു അലാ വഖ്തിഹ, നമസ്കാരം അതിന്റെ സമയാസമയങ്ങളിൽ നിർവഹിക്കുക എന്നത്. 24 മണിക്കൂറും നമുക്ക് നൽകിയത് അള്ളാഹുവാണ്. ഓടുവാൻ പാകത്തിലുള്ള ആരോഗ്യവും കയ്യും കാലും നമുക്ക് നൽകിയത് അള്ളാഹുവാണ്. നമ്മൾ നോക്കി നടത്തുന്ന ബിസിനസ്സും ജോലിയും സംവിധാനങ്ങളും എല്ലാം നൽകിയത് അള്ളാഹുവാണ്. ആ പടച്ചറബിനെ ഓർത്തുകൊണ്ട് ളുഹറിന്റെ ബാങ്ക് കേട്ടാൽ ബാക്കിയെല്ലാം തൽക്കാലത്തേക്കൊന്ന് അവസാനിപ്പിച്ച് പള്ളിയിലേക്ക് വരാൻ എത്ര ആളുകൾക്ക് സാധിക്കാറുണ്ട്? രോഗമില്ലാത്ത, കൈകാലുകൾക്ക് വൈകല്യങ്ങളില്ലാത്ത, ശേഷികേടുകളില്ലാത്ത, ആരോഗ്യമുള്ള ചെറുപ്പക്കാർ പടച്ചറബിനോട് നന്ദി കാണിക്കാത്തവരാണ് എങ്കിൽ, ഒന്നാമതായി പരലോകത്ത് ചോദ്യം ചെയ്യുന്ന നമസ്കാരത്തെക്കുറിച്ച് കൃത്യമായ മറുപടി പറയാൻ സാധിക്കാതെ വന്നാൽ ബാക്കിയെല്ലാം അവതാളത്തിലായിരിക്കുമെന്ന് നേരത്തെ കേട്ട ഹദീസ് നമ്മൾ ഗൗരവപൂർവം ചിന്തിക്കേണ്ടതുണ്ട്. സമയാസമയങ്ങളിൽ നിർവഹിക്കണം. അതും പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കുക എന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട ബാധ്യതയാണ്, ദീനിന്റെ ശിആറാണ്. യുദ്ധരംഗത്ത് പോലും നിങ്ങൾ സാധിക്കുന്ന ഘട്ടത്തിൽ, ശത്രുക്കൾ നേരെ മുമ്പിലുള്ള ഘട്ടത്തിൽ നമസ്കരിക്കേണ്ട സ്വലാത്തുൽ ഖൗഫിനെ സംബന്ധിച്ച് സൂറത്തുൻ നിസായിലെ 102-ാമത്തെ ആയത്ത് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് മറിച്ചു നോക്കണം. യുദ്ധരംഗത്ത് പോലും ജമാഅത്തായി നമസ്കരിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ജമാഅത്തായി തന്നെ നമസ്കരിക്കണം എന്ന് പറയുമ്പോൾ ഭീതിയില്ല, പ്രയാസങ്ങളില്ല, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളില്ല. എന്നിട്ടും പള്ളിയിലേക്ക്, തൊട്ടടുത്ത പള്ളിയിൽ ഒരു 5ോ 10ഓ മിനിറ്റോ ഒന്ന് മനസ്സ് വെച്ചാൽ നടന്നു പോകുവാൻ സാധിക്കുന്ന ആ പള്ളിയിൽ പോയി ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാത്ത ആളുകളാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പറയുന്നത്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, വലഖദ് കാന അർറജുലു യുഅ്താ ബിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യരെയും പള്ളിയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. യുഹാദ ബൈന അർറജുലൈൻ ഹത്താ യുഖാമ ഫിസ്സഫ്, ചില ആളുകൾക്ക് നടന്നു വരാൻ കഴിയാതെ വരുമ്പോൾ
അയാളുടെ സുഹൃത്തുക്കളായ രണ്ടുപേരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഏന്തി വലിഞ്ഞ് പള്ളിയിലേക്ക് വരുമായിരുന്നു. പ്രായാധിക്യം കൊണ്ട്, ശാരീരികമായ അവശതകൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്. അങ്ങനെ സ്വഹാബത്ത് പള്ളിയിൽ വന്ന് ഒന്നാമത്തെ സഫിൽ ഇടം പിടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വമാ യതഹല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്. പള്ളിയിൽ ജമാഅത്ത് നമസ്കാരം നടക്കുമ്പോൾ, ഇഖാമത്ത് കൊടുത്ത് നമസ്കാരത്തിന് സഫ് കെട്ടി നിൽക്കുമ്പോൾ, അതിലേക്ക് വരാതെ വേറെ എവിടെയെങ്കിലും മാറി നിന്ന് ഏതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ടായിരുന്നുവെങ്കിൽ, ഞങ്ങളുടെ കാലഘട്ടത്തിൽ, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്കറിയാമായിരുന്നു, ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്, കപടനാണ്, കാപട്യം സുപരിചിതമായ, ആളുകൾക്കൊക്കെ ബോധ്യമുള്ള നിഫാഖിന്റെ വക്താക്കളല്ലാതെ, മുനാഫിക്കുകളല്ലാതെ ആ ജമാഅത്ത് നമസ്കാരങ്ങളിൽ നിന്ന് പിന്തി നിൽക്കാറുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യവും അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഏത് നിമിഷവും വേണമെങ്കിൽ പടച്ചറപ്പിന് നമ്മിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കാൻ പ്രയാസമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ, അത് തന്ന റബ്ബിനോട് നന്ദി പ്രകടിപ്പിക്കുക എന്നത് നന്ദിയും തിരിച്ചറിവും നീതിബോധവുമുള്ള ഏതൊരു മനുഷ്യന്റെയും ബാധ്യതയാണ്, കടമയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് മറിയമിൽ അമ്പിയാക്കന്മാരായ, സച്ചരിതരായ കുറേ ആളുകളുടെ ചരിത്രം പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഫഖലഫ മിം ബഅദിഹിം ഖൽഫുൻ, ആ നല്ലവരായ ആളുകൾക്ക് ശേഷം പിൻഗാമികളായ കുറച്ച് ആളുകൾ വന്നു. അല്ലാഹു സ്വലാത്ത് നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്ന ആളുകൾ, വത്തബഉ ശഹവാത്ത്, അതിന്റെ പ്രധാന കാരണം ദേഹേച്ഛകളെ പിൻപറ്റുന്ന ആളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകകപ്പിന്റെ അലയൊളികൾ, അതിന്റെ ആരവങ്ങൾ ഉയരുമ്പോഴേക്കും നമ്മുടെ നാട് ആ നാടുകളിൽ ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്താണോ എന്ന് തോന്നുന്നത് പോലെ, അർജന്റീനയുടെയും ബ്രസീലിന്റെയും ഇംഗ്ലണ്ടിന്റെയും ഒക്കെ ഫ്ലക്സുകളും കട്ടൗട്ടുകളും ഒക്കെ കൊണ്ട് നമ്മുടെ മുക്കുമൂലകൾ പോലും, ഗ്രാമാന്തരങ്ങളിൽ പോലും അത് നിറഞ്ഞു നിൽക്കുകയാണ്. ആ കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കാൻ ഒരു പ്രയാസവുമില്ല, സമ്പത്ത് ചെലവഴിക്കാൻ ഒരു പ്രയാസവുമില്ല. എന്നാൽ നമസ്കാരം നിർവഹിച്ചിട്ടാണോ ആ സ്ക്രീനിന്റെ മുമ്പിൽ പോയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വത്തബഉ ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യ. അല്ലാഹു പറയുന്നു, പ്രത്യേകമായ നരകത്തിന്റെ ഒരു ചെരുവ് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നരകത്തിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പ് അവർ നടത്തുകയാണ്. ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹ, ആരെങ്കിലും കുറ്റബോധത്താൽ പശ്ചാത്തപിച്ച് വിശ്വാസം പുതുക്കി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുവെങ്കിൽ അവരതിൽ നിന്ന് ഒഴിവാണ് എന്ന് അല്ലാഹു പറഞ്ഞു. ആ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പോയിന്റ് ഔട്ട് ചെയ്ത ഒരു കാര്യമുണ്ട്, ഇല്ലാ മൻ താബ വആമന, പശ്ചാത്തപിക്കുക എന്ന് മാത്രം പറഞ്ഞ് അല്ലാഹു അവസാനിപ്പിച്ചില്ല. വആമന, വിശ്വാസം പുതുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമസ്കാരം ഒഴിവാക്കുന്നതോടുകൂടി ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന്, ഈമാനിന്റെ സറൗണ്ടിൽ നിന്ന് അയാൾ പുറത്തുപോയി, ഇസ്ലാമിന്റെ പരിസരങ്ങളിലൊന്നും അയാൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമസ്കാരം നിലനിർത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പശ്ചാത്തപിച്ച് ഈമാൻ പുതുക്കി ഒരാൾ തിരിച്ചു വന്നാൽ, ഫഉലൈക യദ്ഖുലൂന അൽജന്നത വലാ യുളമൂന ശൈആ, അവരെ അല്ലാഹു സ്വർഗത്തിൽ കടത്തും, അവരോട് തരിമ്പും അനീതി കാണിക്കപ്പെടുകയില്ല. അപ്പോ നമസ്കരിക്കാത്ത ആളുകൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. അയാൾക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിലും പടച്ചറബിന്റെ അടുക്കൽ യാതൊരു വിലയുമില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. കപട വിശ്വാസികൾക്ക് ഏറ്റവും പ്രയാസകരമായ രണ്ട് നമസ്കാരത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, അസ്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീൻ, ഇശാ നമസ്കാരവും സുബഹി നമസ്കാരവും. എല്ലാവരും ഏകദേശം വീടുകളിൽ ഉണ്ടാകുന്ന, അവരവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു ചെല്ലുന്ന, അവർ സ്വസ്ഥതയോടുകൂടി കഴിയുന്ന ഒരു സമയമായിരിക്കും പ്രഭാതത്തിന്റെ ആദ്യ സമയം, സുബഹി നമസ്കാരത്തിന്റെ സമയം. പക്ഷെ പള്ളിയിൽ, മിക്കവാറും പള്ളികളിൽ, എണ്ണ അംഗസംഖ്യ കുറയുന്നത് സുബഹിയിലാണ്. ഇശാ നമസ്കാരത്തിന് എല്ലാവരും ഉണ്ടാകേണ്ടതാണ്, പക്ഷെ അവിടെയും എണ്ണം കുറവ് കാണുന്നുവെങ്കിൽ ഈമാനിന്റെ തകരാറാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തു ഹൂദിലെ 114-ാമത്തെ ആയത്ത് അല്ലാഹു പറഞ്ഞു, വഅഖിമിസ് സ്വലാത്ത ത്വറഫയിൻ നഹാർ, പകലിന്റെ രണ്ട് അറ്റങ്ങളിൽ നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, വസുലഫം മിനൽ ലൈൽ, രാത്രിയുടെ ചില ഭാഗങ്ങളിലും. അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ കൃത്യമായി അല്ലാഹു നമ്മെ പഠിപ്പിച്ചു തരുന്ന ആയത്തുകളാണിത്. ഈ ആയത്തുകളിൽ നിന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു പറഞ്ഞു. ആ വിശദീകരണങ്ങളെയും പരാമർശങ്ങളെയും എല്ലാം ഒഴിവാക്കിയാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഓരോ വിശ്വാസിയും നിർബന്ധമായി നമസ്കരിക്കേണ്ട 5 വക്ത നമസ്കാരത്തെ സംബന്ധിച്ച് വിശദമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നൽ ഹസനാത്തി യുദ്ഹിബ്ന സയ്യിആത്ത്, തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുദോഷങ്ങളെ തെറ്റുകുറ്റങ്ങളെ നീക്കിക്കളയുന്നതാണ്. ذلك ذكرى للذاكرين, അത് ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണർത്തലാണ്. അല്ലാത്ത ആളുകൾക്ക് ചിലപ്പോ ഇത് കേൾക്കുമ്പോഴും ഒരു പരിഹാസ രൂപേണ ചിരിയും തമാശയും ഒക്കെ തോന്നുന്ന ആളുകൾ ഉണ്ടാകും. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നൽകിയ ഈ ജീവനും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും എല്ലാം ആസ്വദിച്ചിട്ടും പടച്ചെറുപ്പ് തന്നെ ഇല്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിലും വലുതൊന്നുമല്ല അത്തരം കമന്റുകളും പരിഹാസങ്ങളും എന്നുള്ളത് പ്രത്യേകം നാം തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതആല മരണം വരെയും നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ള നമ്മുടെ മക്കളെയും കുടുംബത്തെയും അത് ശ്രദ്ധിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهم الله سهودر الماليه سهودر الماليه അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമസ്കാരം നിർവഹിക്കുന്ന പള്ളികളുടെ കാര്യത്തിലും ശ്രദ്ധയുള്ള ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്തോഷ വാർത്തകൾ അറിയിച്ചിട്ടുണ്ട്. സബഅത്തുൻ യുളില്ലുഹുമു അല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. പരലോകത്തെ മഹ്ശറിൽ മനുഷ്യരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആ വിചാരണ വൻസഭയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം തണൽ നൽകി ആദരിക്കുന്ന 7 വിഭാഗങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി എണ്ണി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊന്ന് റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളികളുമായി ഹൃദയം കൂട്ടിയിണക്കപ്പെട്ട വിശ്വാസി മനുഷ്യൻ എന്നാണ്. ഒരു നേരത്തെ ഒരു പള്ളിയെക്കുറിച്ച് മാത്രമല്ല, ഏത് പള്ളിയിൽ ചെന്നാലാണ് ആ വക്ത് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ച് യാത്രയും അതേപോലെ ഇടപാടുകളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം നമ്മുടെ പരിസരങ്ങളിൽ തന്നെ. അപ്പൊ അങ്ങനെ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് സാധിക്കും. പക്ഷെ തൊട്ടടുത്ത് പള്ളി ഉണ്ടായിട്ട് പോലും അതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ആരോഗ്യമുള്ള സമ്പത്തുള്ള സൗകര്യങ്ങളുള്ള ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ പരലോകത്ത് അള്ളാഹു പ്രത്യേകമായി തണൽ നൽകി ആദരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ പള്ളിയുമായി നിരന്തരം ബന്ധമുള്ള ആളുകളാണ്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല പള്ളിയുടെ ഏത് കാര്യത്തിലും സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലൊരാവശ്യമുണ്ടെങ്കിൽ നമ്മളത് നിർവഹിക്കും. വീട്ടിലൊരു ഫാൻ കംപ്ലൈന്റ് വന്നു, അല്ലെങ്കിൽ ലൈറ്റിന് തകരാറ് സംഭവിച്ചു, നമ്മൾ ഉപയോഗിക്കുന്ന ടാപ്പിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട്, ഇതൊക്കെ മാറ്റാനും നല്ലത് ഫിറ്റ് ചെയ്യാനും നമ്മൾ ആരെയും കാത്തു നിൽക്കാറില്ല, അടുത്തുള്ള ആരെങ്കിലും വന്ന് ചെയ്യട്ടെ എന്ന് വിചാരിക്കാറില്ല. ഇതുപോലെ പടച്ചിറപ്പിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത് പുണ്യമാണ് എന്ന് മനസ്സിലാക്കി അതിന് റബ്ബ് എനിക്ക് നല്ലത് തരും, അള്ളാഹു നൽകിയതിനുള്ളൊരു നന്ദിയായിട്ടെങ്കിലും പരിഗണിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. സാന്ദർഭികമായി ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. നമ്മുടെ പള്ളി അൽഹംദുലില്ലാഹ് ഏകദേശം 1st floor ഈ ഗ്രൗണ്ട് ഫ്ലോർ ഫില്ലാൻ ജുമാ നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുമ്പോഴേക്കും ആദ്യം കടന്നിട്ടില്ലാത്ത ആളുകൾ പിന്നെ സ്ഥലം നോക്കി നിൽക്കേണ്ടുന്നൊരവസ്ഥ ഇപ്പോഴുണ്ട്. അള്ളാഹു ഇനിയും അത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ആ സന്ദർഭത്തിൽ നമ്മൾ ഇപ്പോൾ നമസ്കരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ കാർപ്പറ്റ് ഇതേപോലെ കുറച്ചു ഭാഗം സ്ത്രീകൾക്കും സംവിധാനിച്ചിട്ടുണ്ട്. അതിന് 4 ലക്ഷം രൂപയാണ് ചെലവ് വന്നത് എന്ന് ഇതിൻ്റെ ആ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നിട്ട് നടന്ന സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇൻഷാ അല്ലാഹ് നമ്മുടെ മേലെ ഫ്ലോറിൽ കൂടി അങ്ങനെ ഒരു സംവിധാനം ഒരുക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 4 ലക്ഷം രൂപ ഒരാൾ വിചാരിച്ചാൽ തന്നെ ചെലവഴിക്കാൻ സാധിക്കുന്ന ആളുകൾ ഈ ഖുത്ബ ശ്രവിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് പറയുന്നില്ല.
ഓരോരുത്തർക്കും അതിൻ്റെ കൂലി വേണമെന്നുള്ളത് കൊണ്ട് ഒരു 100 പേര് വിചാരിച്ചാൽ 4000 രൂപ കളക്ട് ചെയ്താൽ 400,000 ECI സംഘടിപ്പിക്കാൻ സാധിക്കും. 4000 ഇല്ലെങ്കിൽ 2000 ആക്കാം. എത്രയാണെങ്കിലും നമ്മുടെ പള്ളി ഭാരവാഹികളുമായി നിങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരലോകത്തേക്കുള്ള ഒരു സമ്പാദ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ വീഴുന്ന ഓരോ സുജൂദും അവിടെ ഇരുന്നു കൊണ്ട് ഓരോ ദിക്റുകൾ ചെല്ലുമ്പോൾ അതിൻ്റെ എല്ലാം കൂലി നമ്മുടെ പരലോകത്തേക്കുള്ള സമ്പാദ്യമാണ് എന്ന് വിശ്വാസമുള്ള ഈമാനുള്ള ആളുകളോട് മാത്രമാണ് എൻ്റെ സംസാരം. അവർക്ക് ഒരവസരമുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ആ കൂട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട അബ്ദുൽ ഖാദിർക്കയെ ഞാൻ സാന്ദർഭികമായി അനുസ്മരിക്കുകയാണ്. ഈ പള്ളി ഇവിടെ ഉണ്ടാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വ്യക്തി അദ്ദേഹമായിരിക്കും. ഈ പള്ളിയിൽ ഒന്ന് സുജൂദ് ചെയ്യണമെന്നുള്ള ആഗ്രഹം എപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ പള്ളി പണി പൂർത്തിയാകുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ അലംഘനീയമായ അവധിയെത്തി അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, ഖബറിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മെയും പടച്ച റബ്ബ് പരലോകത്തിൽ അള്ളാഹു ആദരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ചേർത്ത് അമ്പിയാക്കന്മാരുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ സ്വർഗം പങ്കിടുവാനുള്ള തൗഫീഖ് നൽകി ആദരിക്കുമാറാകട്ടെ. അതേപോലെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സഹായങ്ങൾ ചെയ്ത നിഷ്കാമികളായ ഒന്നും ആഗ്രഹിക്കാത്ത നിരവധി ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾക്ക് അർഹമുർ റാഹിമീനായ റബ്ബ് മതിയായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ സമ്പത്തിലും കുടുംബത്തിലും ഇടപാടുകളിലും എല്ലാം അള്ളാഹു എല്ലാവിധ ഖൈറുകളും ബറക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മകളിൽ സജീവമാകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.